അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നോമ്പ് സമയത്ത് പ്രത്യേകിച്ച് ഈ വടക്ക് ഭാഗത്തുള്ളവരൊക്കെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് തരിക്കഞ്ഞി. അതായത് റവ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മധുരം, മധുരത്തിലുള്ളൊരു കഞ്ഞിയാണിത്. ഉപ്പുരസമല്ല, ഇതിന് മധുരമാണുള്ളത്. ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനൊരു ചേരുവ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ട് ഇത് തയ്യാറാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അല്ലേ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഈ നെയ്യൊക്കെ കുട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് കൈവശം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് അധികം ടേസ്റ്റ് ആയിരിക്കും. ചിലർ ഇതിന് പകരം ചെറിയ ഉള്ളിയില്ലേ, അതൊക്കെ മുറിച്ച് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ, വലിയ ടേബിൾ സ്പൂണിന് ഒരു 4 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഒക്കെ എടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ചെറിയ തീയിൽ തന്നെ വയ്ക്കണേ, കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലെങ്കിൽ. ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നല്ലൊരു മണം വരൂലേ, അതുവരെ നമുക്ക് റോസ്റ്റാക്കി എടുക്കണം. 1-2-3 മിനിറ്റ് അത്ര തന്നെ മതിയാവും. ചെറിയ തീയിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലാണ്. സാധാരണ പശുവിൻ പാലിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 2 പാൽ ഏകദേശം 2 കപ്പ് അളവിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്നായി കിട്ടും, തരിയല്ലേ, റവയല്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുകി ഈ റവയൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ തേങ്ങാപ്പാലാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റും ആയിരിക്കും. മാത്രമല്ല നമ്മൾ കൂടുതലും ഇപ്പം കവർ പാലൊക്കെയല്ലേ വാങ്ങാറുള്ളത് എല്ലാവരും. അപ്പോൾ അതിലൊരുപാട് പ്രിസർവേറ്റീവ്സൊക്കെ ചേരാറില്ലേ. നമുക്ക് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലൊക്കെ ചായക്കിടാനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതുപോലുള്ളൊക്കെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പം കൂടുതലും തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പാക്കറ്റിലൊക്കെ കിട്ടൂലേ ശർക്കരയുടെ പൊടി, അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി കൈവശം ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ നല്ലതാണ്. വൈറ്റ് ഷുഗറിന് പകരം ഇതുപോലുള്ള ഷുഗറൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് മധുരത്തിന് ആവശ്യമായ അളവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയും കുറച്ച് ടേസ്റ്റും ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണേ. കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, കൂടുതൽ വേണ്ട. കുറച്ച് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഈ എടുത്ത ഒരു അളവിനനുസരിച്ച് ഒരു വലിയ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അളവിൽ കിട്ടും. ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, മറ്റൊന്നുമല്ല കസ്റ്റേർഡ് പൗഡറാണേ. കസ്റ്റേർഡ് പൗഡർ ഞാനിവിടെ എടുത്തിട്ടുള്ള സ്ട്രോബെറിയുടെ ഫ്ലേവറാണ്. ഇതിന് പകരം വാനില ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കാണാനൊരു ഭംഗിയുണ്ട് ഇത്, ഈ സ്ട്രോബെറിയുടെ കളർ. ഞാൻ കണ്ടപ്പോൾ ഇത് വാങ്ങിയതാണ്. പക്ഷേ നമ്മൾ ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടുന്നത് വാനിലയുടെ തന്നെയാണ്, മഞ്ഞ കളറിലിരിക്കില്ലേ, അത് തന്നെയാണ്. ഇത് നല്ല പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ഈ ഡ്രിങ്കിന് നല്ലൊരു കളറൊക്കെ ആയിരിക്കും. ഇത് കുറച്ച് വെള്ളത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. കുറച്ച് വെള്ളത്തിൽ കലക്കുമ്പോഴാണ് നല്ലപോലെ മിക്സായിട്ട് വരിക, അല്ലെങ്കിൽ കട്ടായിട്ട് കിടക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഈ ഒരു കസ്റ്റേർഡ് പൗഡർ എടുക്കരുത്. അത് നമ്മൾ ഈ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് വേണം ഇതെടുക്കാനായിട്ട്. ഞാൻ 4 ടേബിൾ സ്പൂൺ അളവിൽ റവ എടുത്തപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മാത്രമാണ് കസ്റ്റേർഡ് പൗഡർ എടുത്തത്. ഇനി ഇത് ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 പാലാണേ. അതും ഒരു 2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ചേർത്ത് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കസ്റ്റേർഡ് പൗഡർ ചേർത്തപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതുവരെ അതൊന്ന് ഇളക്കി കൊടുക്കണം. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറുകിയിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നിയാൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാലോ ഇനി വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടിരിക്കണം, എങ്കിലാണ് തണുത്ത് വരുമ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുന്നത്. ഇത് നമ്മൾ സാധാരണ ഡ്രിങ്ക് പോലെ കുടിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. തീരെ കുറുകിയിട്ടല്ല, കുറുകിയിട്ടിരുന്നാൽ ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബ് വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കണേ. ഇൻഷാല്ലാ വീണ്ടും നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് ഉപയോഗപ്രദമായ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.